ഹായ് എവ്രിവൺ, ഷെഫ് സ്റ്റുഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. കേസരി ഖീർ എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. പ്രത്യേക രുചിയോടുകൂടിയ ഈ ഒരു സ്വീറ്റ് റെസിപ്പി ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇത് റെഡിയാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. കേസരി ഖീർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അര കപ്പ് ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ ബാസ്മതി അരിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. രണ്ട് മൂന്ന് പ്രാവശ്യം പൾസ് ബട്ടൺ അമർത്തി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഏതുതരം ബിരിയാണി അരിയും യൂസ് ചെയ്യാം കേട്ടോ. ഒരു മിനിമം 15 മിനിറ്റിനെങ്കിലും സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. നമുക്കൊരു പാത്രത്തിലേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യം നോക്കി നമുക്ക് വീണ്ടും പാൽ ഇതിൽ ചേർക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ അര ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊന്നൊന്ന് തിളപ്പിച്ചെടുക്കാം. പാൽ നമുക്കൊരു 15 മിനിറ്റിനെങ്കിലും ഇതുപോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം. പാലൊക്കെ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് സോക്ക് ചെയ്ത് വെച്ച അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാലിൽ കിടന്ന് അരി നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അരി വെന്ത് വരുന്ന സമയത്ത് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നമുക്കിത് കൈയിളക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി നമുക്ക് കുറച്ച് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിയൊക്കെ വെന്ത് ഖീർ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ കുറച്ച് കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ള പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കുങ്കുമപ്പൂവാണ് ഈ ഒരു ഖീറിന് രുചിയും മണമൊക്കെ നൽകുന്നത്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മധുരത്തിനായിട്ട് അര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാകത്തിന് നോക്കി ചേർത്ത് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അര ടീന് കണ്ടൻസ് മിൽക്ക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽപ്പൊടി വെള്ളത്തിൽ കലക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ബദാം തൊലിയൊക്കെ കളഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കേസരി ഖീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ബദാം കൊണ്ട് അലങ്കരിച്ചെടുക്കാവുന്നതാണ്. നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷം ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കേസരി ഖീർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും ഒക്കെ എന്തായാലും എന്നെ അറിയിക്കുക. വീഡിയോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിലും ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പി ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ.